Hi guys, welcome back to my channel. Appa inna nammal Monum, Ammeke, it is in Meku Puato. Karan Sala with the vacation theatre, I break him and I am Avring Kundo, Matilla on Athena, the Rakum, shoot and guiding events, a kite, number of course, we say, pray, a break him, Monu name, Amen and Umka, Porto to Nukundo, Matilla, Pierchu, and the Ali in the Namka Sinmeki Puanala, RDX movie, and I'm India to Pona, above other Mutam, Idihana, Adam or another. Etnani, Hanker Istapodon Jedu, above Monuna in the Idi Padangalaka. കുറച്ചും കൂടി ഇഷ്ടം അന്ന് പിന്നെ അതിനെ തന്നെ പോവാന്ന് വിചാരിച്ചപ്പോൾ അവൻ കൂടുതൽ എൻജോയ് ചെയ്യുമല്ലോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞങ്ങൾ നാലുപേരും കൂടി സിനിമയ്ക്ക് പോകുന്നതാണ് ട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വേഗം താഴത്തേക്ക് എല്ലട്ടെ അവരെല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ് മോനിനെ ഈ കാർ കയറ്റി നമുക്ക് അങ്ങോട്ട് പോവാം നമ്മൾ എം സിനിമാസ് വരാപ്പുഴയിലാണ് ബുക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ എന്തായാലും അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാം ട്ടോ അപ്പോൾ ഞങ്ങൾ ഇതേ സിനിമയ്ക്ക് പോകാനായിട്ട് ആർഡിഎക്സ് വീട്ടുകാരായിട്ട് പോകണേണ് ഞാനൊരു തവണ കണ്ടാണ് ഇവരാരും കണ്ടിട്ടില്ല അപ്പോൾ മോനിനെ കൊണ്ട് പോകണം മോനു കട്ട ഇടിപ്പടത്തിൻ്റെ ഫാനാണ് കേട്ടോ അവിടെ ഞങ്ങളുടെ അക്വറിയത്തിനകത്ത് ഫിഷ് തമ്മിൽ ഫൈറ്റ് ഇതെന്താണ് ഇത്രയും ഞാൻ മുന്നേ ഒന്ന് മുടിയൊക്കെ വെട്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് മുടിയിട്ടത് നമ്മളിതേ അങ്ങനെ എം സിനിമാസ് എത്തിയിട്ട വരാപ്പുഴ അപ്പോൾ ഇവിടെ ആർഡിഎക്സ് കാണാൻ വേണ്ടി വന്നേക്കാണ് അപ്പം ഞാൻ ഇവിടുത്തെ ചേട്ടനായിട്ട് സംസാരിച്ചപ്പോഴേക്ക് ആ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഈ സൈഡിൽ കൂടെയാണ് ശരിക്കും കയറേണ്ടത് അപ്പോൾ ആ അവിടെ തന്നെ കാറ് പാർക്ക് ചെയ്തിട്ട് കയറ്റാനുള്ള ഇതൊക്കെ ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ അവരിവിടെ പുറത്തിരിക്കണേ ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഇത് കഴിഞ്ഞിട്ടില്ല നമ്മുടെ മൂന്നേ കാലിനുള്ള സിനിമയ്ക്കാണ് നമ്മളെടുത്തേക്കുന്നത് അപ്പോൾ 3 മണിയൊക്കെ ആകും അപ്പോൾ 12 കാലിനുള്ള ഷോ തീരാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കയറാം കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു തിയേറ്ററാണ് കേട്ടോ ഈ എം സിനിമാസ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് വെച്ചാലേ സുഖമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ എന്തേ നിങ്ങൾക്ക് ഇവിടെ വണ്ടി നിർത്തിയിട്ട് സ്ക്രീൻ 2-ലേക്കാണെങ്കിൽ ഇവിടെ നേരെ അങ്ങോട്ട് കയറാം സ്ക്രീൻ 1-ലാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നിർത്തിയിട്ട് കയറാം കണ്ട ഇതാവുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ സ്ക്രീനിന്റെ അകത്തേക്ക് കയറാം സ്ക്രീൻ 1-ലേക്ക് കയറാം നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നേരെ ഇതിനകത്തേക്ക് കയറാം അതാണ് ഏറ്റവും വലിയ ഗുണം പിന്നെ എറണാകുളത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തിയേറ്ററാണ് ഈവൻ വാല്യൂ ഫോർ മണി എന്ന് ഞാൻ പറയാം കാരണം വെറും 129 രൂപ ടിക്കറ്റിനാണ് ഈ 3D വേൾഡ് പ്രൊജക്ഷനും 4K ഡോൾബി അറ്റ്മോസ് ആണ് ഇത്ര നല്ലൊരു പ്രൊജക്ഷനും സൗണ്ടുള്ള തിയേറ്റർ എൻ്റെ അഭിപ്രായത്തിൽ ആകെ ഉള്ളത് വനിത വനിത സ്ക്രീൻ 3 ആണ് അതേ നമ്മള് മോനുവിനെ ഇറക്കാൻ പോവാട്ടാ വേറെ ഗുണമുണ്ട് 7-Up ഫ്രൂട്ടി ഇങ്ങനത്തെ സാധനങ്ങള് പോപ്കോൺ പപ്സ് അത് ഇതും എല്ലാം മേടിക്കാൻ കിട്ടും കട്ട്ലേറ്റ് ഒക്കെ അവിടെ സകലണ്ട സാധനങ്ങൾ മേടിക്കാൻ പറ്റുമാണ് ഇത് ഗുണം അത്യാധുനിക ഇലക്ട്രിക് ഉപകരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ ഇന്ത്യയിലുടനീളം പ്രോജക്ട് സൈറ്റുകളിൽ എല്ലാരും പോയി അപ്പൊ നമ്മളങ്ങി ഇറങ്ങണം അങ്ങനത്തെ ഞങ്ങള് സിനിമ കണ്ടു കഴിഞ്ഞിട്ടാ ഇറങ്ങും മോന് ഒരു രക്ഷയില്ല ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടോ എന്ത് എഫക്റ്റ് ആണ് ഒരു രക്ഷയില്ല
ഇരുന്നോ വിട്ടു കാലി കാല് നമ്മളങ്ങനെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കടമക്കുടിയിലേക്ക് ആട്ടോ പോയത്. അപ്പൊ കടമക്കുടി വരാത്തവർ എന്തായാലും ഒന്ന് വന്ന് നോക്കുക, അടിപൊളി പ്ലേസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനിവിടെ ഒരു 6 ഇയേഴ്സ് ആയിട്ട് വരുന്നതാണ്. അടിപൊളിയായിട്ട് ഫുൾ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. ആദ്യമൊക്കെ ഞങ്ങൾ വന്നപ്പോഴേക്കും ഒറ്റ ആൾക്കാരുണ്ടായില്ല കേട്ടോ, ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല, നല്ല തിരക്കാണ്. സൺഡേസൊക്കെ പറയേ വേണ്ട, നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ ഇവിടേക്ക് നിന്ന് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയാണ്. ഞങ്ങളുടെ പോസ്റ്റ് വെഡിങ് ഫോട്ടോഷൂട്ട് നടന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ അവിടെ ആ സൈഡിൽ ഞങ്ങൾ ഒരു വീടിൻ്റെ അവിടെയാണ് ഫോട്ടോസ് എടുത്തത്, പ്രീ വെഡിങ് അല്ല പക്ഷേ പോസ്റ്റ് വെഡിങ് എടുത്തത്. അപ്പോൾ ആ സ്ഥലമൊക്കെ കാണിച്ചു തരായിരുന്നു. ഈ വഴിയൊക്കെ കൂടെ ഞങ്ങൾ നടന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അടിപൊളിയാട്ടോ, ഭയങ്കര നല്ലൊരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ഒട്ടും മടുക്കാത്തൊരു സ്ഥലമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ആ ഒരു സ്ഥലത്തേക്കുള്ള കുട്ടനാട് ആ സൈഡ് പോലെ തന്നെയാണ് ഇവിടുത്തെ സ്ഥലങ്ങളും. ഇപ്പോൾ ഇവിടെ ഓപ്പൺ ജിമ്മൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഞങ്ങൾ ഷോക്കായി പോയി, കുറേ നാളായി ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ഇപ്പോൾ ഓപ്പൺ ജിമ്മൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ കുറേ കടകൾ വന്നിട്ടുണ്ട്. പണ്ട് ഞാനും ഏട്ടനൊക്കെ വരുന്ന സമയത്ത് ഒറ്റ കടകളുണ്ടായിരുന്നില്ല, ചുമ്മാ ഇങ്ങനെ വണ്ടി ഇട്ടിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക, ഫോട്ടോസ് എടുക്കുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല, ഇപ്പോൾ ഇരിക്കാനുള്ള ബെഞ്ചസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നിറച്ചു ആള്. പിന്നെ വെഡിങ് ഫോട്ടോ ഷൂട്ട്സ് അങ്ങനത്തെ കുറേ ഷൂട്ട്സൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എന്തേ ഇപ്പോൾ അവിടെ സൈഡിൽ നടക്കാനുള്ള ഫുട്പാത്തൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കിക്കെ എന്തോരാളാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പണ്ടൊക്കെ ആരും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ നിറച്ചു ആൾക്കാരായി. നല്ലൊരു ഈവനിങ് നമ്മുടെ ബജിക്കടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബജിയൊക്കെ കഴിച്ച് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ്. അപ്പോൾ എന്തായാലും വരാത്തവർ എന്തായാലും വന്ന് നോക്കുക കേട്ടോ. ഇത് വരാപ്പുഴയിലാണ്, വരാപ്പുഴ കടമക്കുടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ സിനിമ കഴിഞ്ഞിട്ട് കടമക്കുടി വന്ന് നമ്മുടെ വയനാട് ബസ്സുണ്ട് ഇങ്ങോട്ട്. ലാസ്റ്റ് സ്റ്റോപ്പാണ് അങ്ങറ്റം നമ്മൾ പോയില്ല. ഓ, എനിക്ക് വേണ്ടൊരു സാധനമായിരുന്നു ആര്യവേപ്പ്, നീം ട്രീ. കിളികൾക്ക് ഭയങ്കര നല്ലതാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങളിതേ തിരിച്ച് വീട്ടിലേക്ക് പോരുക കേട്ടോ. അപ്പോൾ ഇതേ വീണ്ടും ആൾക്കാരൊക്കെ കൂടി തുടങ്ങി, നല്ല തിരക്കായി തുടങ്ങി കേട്ടോ. പിന്നെ ഒന്ന് ഇരുണ്ട് വന്നു, അപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി വേഗം തന്നെ. പക്ഷെ എന്തായാലും വന്ന് നോക്കുക കേട്ടോ, അടിപൊളിയാണേ. അങ്ങനെ അതേ ഞങ്ങൾ കടമക്കുടിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കടമക്കുടിയിൽ ഇപ്പൊ നല്ല ആളുണ്ട്. ഇപ്പൊ ബാത്റൂം ഒക്കെ വന്നു, പിന്നെ ഓപ്പൺ ജിം വന്നു, നാല് ജിം ഷേ ഓപ്പൺ ജിം വന്നു, നാല് ജിം വന്നു, നാല് ബാത്റൂം. പിന്നെ ഞങ്ങള് വന്ന ടൈം നല്ല കറക്റ്റ് ടൈം ആയിരുന്നല്ലേ, ഗോൾഡൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത്. അതെ, പിരിണ്ടു. അപ്പൊ ഞങ്ങള് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണത്, റീൽസ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ സമയം വന്നിട്ട് 6:30 കഴിഞ്ഞു കേട്ടോ. ഏട്ടന്റെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് നമ്മള് ഡിന്നറിന് പോവാണ് കേട്ടോ. രണ്ടു വാക്ക് എനിക്ക് പറഞ്ഞു പറ്റുള്ളൂ. ഈ കടമക്കുടി പഞ്ചായത്ത് ആരാ എന്താണെന്ന് അറിയില്ല. ആരാന്ന് വെച്ചാ ഈ റോഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഒരു രക്ഷയില്ല. ഇത്രയും വർഷങ്ങൾ ഞാൻ വരാൻ തുടങ്ങിയത് 10 കൊല്ലത്തിന് മുകളിലായി. എപ്പോ വന്നാലും നല്ല റോഡാണ്, അതിന് വലിയൊരു കൈയില്. അങ്ങനെ അതേ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടാ. മോനു സിനിമ ഇഷ്ടപ്പെട്ടടാ. അവൻ ശരിക്കും ചെയ്തട്ടാ മൂവി. അയ്യോ, ഒന്നതെ ഫുൾ ഇടി സിനിമ ആയതുകൊണ്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഹായ് ഗൈസ്, അപ്പം അതേ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. ഇന്ന് മോനുവിനെയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിക്കായിരുന്നു. വയറ് നിറച്ച് ഫുഡ് കഴിച്ചു കേട്ടോ. അയ്യോ, ഒരു രക്ഷയില്ല. കായലോരം റെസ്റ്റോറൻറ്റ് കുമ്പളങ്ങി, യെസ്, അവിടെയാണ് ഞങ്ങൾ പോയത്. എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡായിരുന്നു, നല്ല ഫുഡായിരുന്നു. പക്ഷേ
വയറ് ഗ്യാസ് കയറിപ്പോയി, അതായിരുന്നു മെയിൻ പ്രശ്നം. ഞങ്ങൾക്ക് രണ്ടുപേരും രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാത്രി 9 മണി കഴിഞ്ഞു ഞങ്ങൾ തിയേറ്ററിൽ പോയപ്പോൾ കുറച്ച് പോക്കോ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിശന്ന് ഗ്യാസും കയറിപ്പോയി. എന്നാലും ഞങ്ങൾ ഹാപ്പിയായിരുന്നു. കുറേ നാൾ കൂടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടുന്നത്. ഇവര് പിന്നെ ഇടക്ക് പോവാറുണ്ട്. കൂടുന്നത് വല്ലപ്പോഴാണ്, കാരണം ചില ഓരോരുത്തര് ജോലി തിരക്കും പിന്നെ ചിലരൊന്നും ഇവിടെ ഇല്ല. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ വന്ന സമയത്ത് പോണായതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇനി ശരി, ഗുഡ് നൈറ്റ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. മോനുമായിട്ട് പുറത്തു പോണത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വീഡിയോ ആണ്. അവനിന്ന് അടിച്ചു പൊളിച്ചു, ഒരു രക്ഷ ഉണ്ടായില്ല. അവൻ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അത് മെയിൻലി ഇടിയുള്ള സമയത്ത്, ഇടിയാണ് ഫുള്ള് സിനിമ. പക്ഷെ ആ ഒരു മൂവി ശരിക്കും ഭയങ്കര ടെൻഷൻ. ഇതാണ് മോനുടെ ടൈപ്പ് ഓഫ് പടം, അതായത് തല്ലുമാല. ഇത് വരത്തനാണ് അവനെ ഞങ്ങൾ തിയേറ്ററിൽ കൊണ്ടുപോയത്. ആദ്യമായിട്ട് ഞങ്ങൾ തിയേറ്ററിൽ കൊണ്ടുപോയത് വരത്തൻ കാണിക്കാനാട്ടോ. ഞാൻ കൊറേ തിയേറ്ററിൽ കൊണ്ടുപോയത് അതല്ല, ഞാൻ കൂടെ മാത്രമായിട്ട് അമ്മയും അച്ഛനൊന്നും ഇല്ലാതെ കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു സിനിമ കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അവൻ അങ്ങനത്തെ ഒരു ടൈപ്പ് മൂവീസ് കാണാൻ കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. ഞാൻ അവനെ ബൈ ദി വേ ഐമാക്സ് ഹൈദരാബാദിൽ കൊണ്ടുപോയി സിനിമ. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നൊന്നും വ്ളോഗ് ഇല്ല, അന്നൊന്നും വ്ളോഗ് ഇല്ല. അത് കഴിഞ്ഞിട്ട് RDX അവൻ തകർത്ത് തിമിർത്ത് ആടി, അത്രയ്ക്ക് അവൻ ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആകെയുള്ള പ്രശ്നം വെച്ചാൽ എം സിനിമാസ് നല്ല സൗണ്ടാണ്, ഭയങ്കര സൗണ്ടാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഞാനിപ്പോ സെയിം സിനിമ രണ്ട് തവണ കണ്ടു. എനിക്ക് ഒരു തരി പോലും ബോറടിച്ചില്ല. അത് ഫസ്റ്റ്, ഭയങ്കര എൻഗേജിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു സിനിമ. സെക്കൻഡ് തിങ് സൗണ്ട് വൈസ് ടെക്നിക്കലി ചിലപ്പോൾ എനിക്കറിയാൻ പാടില്ല എങ്ങനെയാണ്. പക്ഷേ ആസ് എ പ്രേക്ഷകൻ ഇരുന്ന് കണ്ട ഇത് വെച്ചിട്ട് പറയാം, എം സിനിമാസിലെ സൗണ്ട് വേറെ ലെവലായിരുന്നു. ഇത്തിരി കൂടിപ്പോയെന്നു എനിക്ക് തോന്നി. ഒത്തിരി സൗണ്ട് ആയിരുന്നു എന്റെ പൊന്നെ. എനിക്ക് തോന്നുന്നു ആ തിയേറ്റർ കുറച്ച് ചെറിയ തിയേറ്റർ ആയതുകൊണ്ട് അന്യന സൗണ്ട് എഫക്റ്റ് ആയിരുന്നു. സിനിമ കണ്ട എനിക്ക് ഭയങ്കര തലവേദന, കാരണം അത്രയ്ക്ക് സൗണ്ട് ആയിരുന്നു. സിനിമ തീർന്ന ഉടനെ അമ്മയുടെ വായി എന്ന് പറഞ്ഞത് എന്ത് എന്ത് എഫക്റ്റ് ആണെന്നാണ് എന്റെ അമ്മ ചോദിച്ചത്. സ്റ്റാർട്ടിങ് ടു എൻഡിങ് ആ ഇടി മുഴക്കം മൊത്തത്തിൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ചെയ്തോട്ടോ. അടിപൊളി, നമുക്കും ഭയങ്കര ഇഷ്ടമായി പടം. പക്ഷെ എനിക്ക് സങ്കടം വന്നതെന്ന് പറയും, ഞാൻ ഈ സിനിമ ഇറങ്ങിയ ടൈമിൽ കണ്ടില്ല എന്നുള്ളത്. ഇത്ര ലേറ്റ് ആയിട്ട് ഞാൻ ഫസ്റ്റ് ഡേ കണ്ടോണ്ട് പറയണ ഫസ്റ്റ് ഡേ ഉള്ള ആ ഒരു ഓഡിയൻസ് വേറെ ലെവലായിരുന്നു. ഇവിടത്തെ ഒരു വനിതയില് ഞാൻ കണ്ടോണ്ട് പറയണ എന്റെ ദൈവമേ, അത് ആ ഓഡിയൻസ് വെച്ചാൽ രാവിലെ എന്ന് പറഞ്ഞാൽ മൊത്തം ഈ സിനിമാക്കാരുടെ ആൾക്കാരെ കണ്ടത്. അതിനുശേഷം ഞാൻ ജനങ്ങളായിട്ട് കയറി ഷോയ്ക്കാണ് ഞാൻ കയറിയത്. ആ ഷോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഈ ആൾക്കാരോട് ആർമാദിച്ചാണ് കണ്ടത് സത്യമായിട്ട്. അതെന്ന് പറഞ്ഞാൽ ഫിലിം ക്രൂ ഒന്നല്ലായിരുന്നു, സാധാരണ എന്നെ പോലുള്ള പ്രേക്ഷകരായിരുന്നു. എൻ്റെ പൊന്ന് അത്രയും എൻജോയ് ചെയ്ത് ആ സിനിമ കണ്ടിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ എൻജോയ് ചെയ്ത് കണ്ടൊരു പടം ജയിലറാണ്. ഇതിനും ഇതിന്റെ അപ്പുറം ജയിലറിന്റെ അതല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വനിതാ വനിതയിൽ നമ്മൾ ഫസ്റ്റ് ഷോ കണ്ടിട്ട് കൈയൊക്കെ അടിക്കണ ആ ഒരു ത്രില്ല് ഞാൻ ഇവിടെ കൈയടിച്ചിട്ട് ഞാൻ മാത്രമേ കൈയടിച്ചുള്ളൂ, ആരും കൈയടിച്ചില്ല. ഇവിടുത്തെ ഓഡിയൻസ് മിക്കവരും ഫാമിലി ഓഡിയൻസ് ആയിരുന്നു. അവരിങ്ങനെ അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരുന്നത്, ഈ സിനിമ അടങ്ങി ഒതുങ്ങി ഇരുന്ന് കാണേണ്ട പടമല്ല. അതെ, പക്ഷെ ശരിക്കും പറഞ്ഞ അടിപൊളി ദിവസമായിരുന്നു. അതുകൊണ്ട് കടമക്കുടി പോയി. നല്ല പൈസ എം സിനിമാസിലെ ടിക്കറ്റ് 129 രൂപയുള്ള കട്ട വാല്യൂ ഫോർ മണിയാന്ന് ഞാൻ പറയും. അത് മാത്രല്ല, വേറെ ഒരു കാര്യം കൂടി പറഞ്ഞേ പറ്റുള്ളൂ. ലേസർ പ്രൊജക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സോണിയുടെ പ്രൊജക്ഷനാണ് അടിപൊളിയല്ലേ. ഒരു രക്ഷയില്ല, കാരണം ഇത് ലേസർ പ്രൊജക്ഷനോട് കിടം പിടിക്കാൻ കഴിവുള്ള ഒരു എന്താണ് നോൺ ലേസർ പ്രൊജക്ഷനാണ്. സോണിയുടെ ഒരു രക്ഷയില്ല കേട്ടോ. കിഡിലെ പ്രൊജക്ഷൻ ആ നമ്മള് ഷെനൈസിലുള്ള ഏറ്റവും ചെറിയ തിയേറ്ററിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ സോണിയുടെ പ്രൊജക്ടർ ആയിരിക്കണം, അന്യ ക്ലാരിറ്റിയാണ്. എന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ശരിക്കും ഞങ്ങൾ സാറ്റർഡേ നോക്കിയെടുത്തതെന്ന് വെച്ചാൽ നാളെ സൺഡേ ആണ്, ഫുൾ റെസ്റ്റ് എടുക്കണ ദിവസം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ആ നാളെ സൺഡേ ആയതുകൊണ്ടാണ് ഞങ്ങൾ സാറ്റർഡേ നോക്കിയെടുത്തേന്ന്. അപ്പൊ നാളെ ഫുൾ റെസ്റ്റ് ആണല്ലോ. ഞാൻ 2 ദിവസത്തേക്ക് റെസ്റ്റ്, ഇനി ജവാനെ ഞാൻ എന്റെ തല നോക്കും. അപ്പോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം കേട്ടോ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. യെസ്, അതൊക്കെ ഇഷ്ടപ്പെട്ടോ. അതെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ അടിപൊളി വ്ളോഗ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ അനുപ സൈനിങ് ഓഫ് വിത്ത്.
ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല ഗൈസ്, അതുകൊണ്ടാണ്.